ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെന്നാസ് ലിൽ വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ലഡു ആണ്. വളരെ ഹെൽത്തി ആണിത് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 10 ഈന്തപ്പഴം കുരുകളഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒരു അടി അടിച്ചെടുക്കുക കേട്ടോ. വളരെ ഫൈനായിട്ടുള്ള പേസ്റ്റ് ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഡേറ്റ്സ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന എമൗണ്ടിനെ അനുസരിച്ചിട്ട് നമുക്ക് നെയ്യൊക്കെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നെയ്യ് ഞാനൊരു 1 ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വളരെ ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും, അതായത് ഭയങ്കര പൊടി പോലൊന്നും അടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ പാടുള്ളൂ. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂണ് ബദാം ക്രഷ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളത് ഈ ലഡു കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാനായിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ടേസ്റ്റിന് നാളികേരം ചിരകിയത് ചേർക്കണമെങ്കിൽ ചിരകിയത് ചേർക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്തിട്ടുള്ള പീനട്ട്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഗോൾഡൻ കളറിലുള്ള ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. നെയ്യിലെ ഈ നട്ട്സ് എല്ലാതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പോപ്പി സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. പോപ്പി സീഡ്സ് എന്ന് പറയുന്നത് കസ്കസ് അല്ലേ, കസ്കസ് തന്നെയാണ് കേട്ടോ ഈ പോപ്പി സീഡ്സ് എന്ന് പറയുന്നത്. അത് ഈ സമയത്ത് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ബാക്കിയെല്ലാം റോസ്റ്റ് ആയതിനു ശേഷം വേണം നമ്മൾ ഈ പോപ്പി സീഡ്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ആദ്യം തന്നെ പോപ്പി സീഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡേറ്റ്സിൻ്റെ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അത് നല്ലപോലെ എല്ലാം ഈന്തപ്പഴവും നട്ട്സും കൂടി മിക്സ് ആവുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് ചൂടാക്കിയെടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് നമ്മുടെ മിക്സ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നെയ്യ് പുരട്ടി ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കൈ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിനെ വെളിച്ചെണ്ണ ആയാലും യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് വെച്ചിട്ട് കൈ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ഒരു കുറച്ച് മിക്സ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ബോൾസ് പോലെ, അത് ലഡു പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഈ ലഡു പോലെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റോള് പോലെ ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ ലഡു പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയ്യിൽ നെയ്യ് പൊരുത്തുന്നത് നമ്മുടെ ഈന്തപ്പഴമൊക്കെ പെട്ടെന്ന് ഒട്ടി പിടിക്കുന്ന പോലത്തെ ഒരു ടൈപ്പല്ലേ, അത് അങ്ങനെ ഒട്ടി പിടിക്കാതെ നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് പൊരുത്തിയിട്ടുള്ളത്. എന്നിട്ടിങ്ങനെ ബോൾസ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു ബോൾ ഒരു ലഡു പോലെ നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ പിള്ളേരാണെങ്കിലും അതുപോലെ വലിയവരായാലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികളൊക്കെ ഇത് ചിലപ്പോൾ ഈന്തപ്പഴമൊക്കെ കഴിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞാലും ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും എന്നെ പോലെ. കാരണം എനിക്ക് ഈന്തപ്പഴം അങ്ങനെ വെറുതേക്ക് അങ്ങനെ കഴിക്കുന്ന വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ലഡു ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.